നമസ്കാരം. ഓസ്ട്രേലിയക്കെതിരെ ഈ ആഴ്ച തുടങ്ങുന്ന അഞ്ച് മത്സരങ്ങളുടെ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൻ്റെ നായകനായി സൂര്യകുമാർ യാദവ് ചുമതലയേറ്റിരിക്കുകയാണ്. ലോകകപ്പിൽ അൻപയെ പരാജയപ്പെട്ട സൂര്യയെ തേടി നായകസ്ഥാനം എത്തുമ്പോൾ വിമർശനങ്ങളും ഏറെയാണ്. കണക്കുകളിൽ സൂര്യയേക്കാൾ മുന്നിലുള്ള സഞ്ജുവിനെ പുറത്തിരുത്തി സൂര്യയ്ക്ക് ടീമിൻ്റെ ചുമതല നൽകിയതിൽ എന്താണ് യുക്തിയെന്നാണ് സെലക്ടർമാർക്കെതിരെ ഉയരുന്ന പ്രധാന ചോദ്യം. സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഈ പരമ്പരയിൽ നയിക്കാനിരുന്നത്. എന്നാൽ ലോകകപ്പിനിടെ പരിക്കേറ്റ ശേഷം വിശ്രമിക്കുന്ന അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സൂര്യയ്ക്ക് ക്യാപ്റ്റൻസി ലഭിക്കുകയായിരുന്നു. ലോകകപ്പ് സ്ക്വാഡിലുണ്ടായിരുന്ന മുൻനിര താരങ്ങൾക്കെല്ലാം വിശ്രമം നൽകിയ ഇന്ത്യ യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ള ടീമിനെയാണ് ഓസ്ട്രേലിയക്കെതിരെ പരീക്ഷിക്കുന്നത്. സൂര്യയെയും ഇഷാൻ കിഷോരെയും മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളവരെല്ലാം മത്സരപരിചയം തീരെ കുറഞ്ഞവരാണ്. എങ്കിലും സൂര്യയെ ഈ പരമ്പരയിൽ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചത് ഒരു മികച്ച തീരുമാനമല്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. സൂര്യയ്ക്ക് പകരം കുറേ കൂടി ചെറുപ്പമായ ഋതുരാജ് ഗെയ്ക്വാദിനെ ക്യാപ്റ്റൻസി നൽകി വളർത്തിക്കൊണ്ട് വരികയായിരുന്നു ഇന്ത്യ ചെയ്യേണ്ടിയിരുന്നതെന്നാണ് വാദം. നിലവിൽ ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ വൈസ് ക്യാപ്റ്റൻസിയാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നത്. അടുത്തിടെ ചൈനയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിനെ നയിച്ചത് 26-കാരനായ ഋതുരാജായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി മിടുക്ക് ഒരിക്കൽ കൂടി അളക്കാനുള്ള സുവർണാവസരമായിരുന്നു കരുത്തരായ ഓസ്ട്രേലിയയുമായുള്ള T20 പരമ്പര. പക്ഷേ സൂര്യയെ നായകനാക്കിയതിലൂടെ ഈ അവസരം ഇന്ത്യ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ദീർഘകാലത്തേക്ക് ഇന്ത്യയെ നയിക്കാൻ സാധിക്കുന്ന ഒരു ക്യാപ്റ്റനെയാണ് ഇന്ത്യക്ക് അത്യാവശ്യമായി വേണ്ടത്. സൂര്യകുമാർ യാദവ് ഈ റോളിലേക്ക് അനുയോജ്യനല്ല എന്നതാണ് രണ്ടാമത്തെ കാരണം. സൂര്യയ്ക്ക് ഇപ്പോൾ തന്നെ 33 വയസ്സായി കഴിഞ്ഞു. 3-4 വർഷം കൂടി മാത്രമേ അദ്ദേഹത്തിന് പരമാവധി മത്സരരംഗത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. 2 വർഷത്തിലൊരിക്കൽ T20 ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞത് 3 ലോകകപ്പുകളിലെങ്കിലും ഇന്ത്യയെ നയിക്കാൻ കഴിയുന്ന ചെറുപ്പക്കാരനായ ഒരു ക്യാപ്റ്റനെയാണ് ഇന്ത്യക്ക് ആവശ്യം. ഋതുരാജിനെ കൂടാതെ യുവ വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷനും നായകസ്ഥാനത്തേക്ക് പരിഗണിക്കാൻ കഴിയുന്ന താരമായിരുന്നു. നേരത്തെ ICCയുടെ U19 ലോകകപ്പിൽ ഇന്ത്യയെ നയിച്ചിട്ടുള്ള ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇഷാനെ നായകസ്ഥാനം ഏൽപ്പിച്ചിരുന്നെങ്കിൽ അത് കുറേ കൂടി നല്ല തീരുമാനമായി മാറുമായിരുന്നു. പക്ഷേ സെലക്ഷൻ കമ്മിറ്റിക്ക് താല്പര്യം സൂര്യയോടായിരുന്നു. ലോകകപ്പിലെ മോശം പ്രകടനത്തിന് ശേഷമാണ് സൂര്യ ഇന്ത്യയുടെ നായകസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ കാരണമായി പരിഗണിക്കാനുള്ളത്. ഹർദിക്കിൻ്റെ അഭാവത്തിൽ 6-ാം നമ്പറിൽ കളിച്ച അദ്ദേഹം തികഞ്ഞ പരാജയമായി മാറിയിരുന്നു. ഒരു അർദ്ധ സെഞ്ചുറി പോലും ഇല്ലാതെയാണ് സൂര്യ ലോകകപ്പ് അവസാനിപ്പിച്ചത്. അതുമാത്രമല്ല നിർണായകമായ ഫൈനലിൽ പോലും നിറമങ്ങിയ പ്രകടനം തന്നെയാണ് സൂര്യകുമാർ ആവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഒട്ടും ആത്മവിശ്വാസത്തിലായിരിക്കില്ല അദ്ദേഹം ഇപ്പോൾ. മാനസികമായി ഇത്രയും മോശം അവസ്ഥയിൽ നിൽക്കവേ സൂര്യയെ ക്യാപ്റ്റൻസി കൂടി ഏൽപ്പിച്ചത് ഒട്ടും ശരിയായ തീരുമാനമല്ല എന്നേ പറയാനുള്ളൂ. ലോകകപ്പിലെ നിരാശ മറക്കാൻ ഒരു ബ്രേക്കായിരുന്നു സൂര്യയ്ക്ക് ഇപ്പോൾ ആവശ്യം. അതാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്.